ഞാൻ മലയാളികൾ വിളിക്കുന്ന ആറാട്ടം എന്നാണ്. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഫ്ലാഷ് ബാക്ക്. ലാലേട്ടൻ തകർത്തുണ്ട്, ഇത് ആറാട്ടുകയാണ്. ആറാട്ടുകയാണ്, രാജമാണിക്ക് ഒന്നുമല്ല. എന്താ കുട്ടിയുടെ പേര്? ശരിക്കുള്ള പേര് സന്തോഷ് മാത്യു വർക്കിയാണ്. മുഖം നോക്കാതെയാണോ പേരിട്ടത്? ഒരു സംശയം. പൊതുവെ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ഇടയിലും എനിക്കൊരു ഒരു കോമാളി ഇമേജ് ആണ് ഉള്ളത്. അത് കയ്യിലിരിപ്പിന്റെ? അതെ, കയ്യിലിരിപ്പിന്റെ. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ചില മീഡിയക്കാർ അവരുടെ സെൽഫിഷ് കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിച്ചാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് പലർക്കും അറിയില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിക്കണ്ട. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. ബേസിക്കലി ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. ബിക്കോസ് എന്റെ ഇൻട്രസ്റ്റ് ഫിലോസഫി ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ വൈറലായത്. അതൊട്ടും പ്ലാൻഡ് അല്ല. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. ഞാൻ മാത്രമാണ് ഈ മൂവീസിൽ കാണുന്നത്, ബാക്കി എല്ലാവരും അക്കാഡമിക് ഓറിയന്റഡ് ആണ്. ജീവിക്കാനുള്ള ഓരോ തത്ര പാടേ. പിന്നെ അറൌണ്ട് ഒരു 10 ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 10 ബുക്ക് എഴുതിയുണ്ട്, അതിൽ 2 ബുക്ക് ആമസോണിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരമല്ല, ഭയങ്കരമായ ആള്. എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികം, കാരണം മീഡിയ നമ്മളെ അവരുടെ ഒരു സെൽഫിഷ് മോട്ടിവിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ചോദിച്ചും ഫിലോസഫിയിൽ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് നല്ല ഇന്റർവ്യൂസ് ഉണ്ട്, അത് പലരും കണ്ടിട്ടില്ല. സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.